ഹൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞത് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ക്യാഷ് ചെയ്യാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞെങ്കിൽ, കണക്ക് കൂട്ടിക്കൊണ്ടാണ്. ഓക്കെ, 5-3 എത്ര, ഓക്കെ 2-1 എത്ര, അതുപോലുള്ള ചെറിയ കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ടും അങ്ങനെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് കാലൊക്കെ എഡ്ജ് ആയിട്ട് പോകുന്നത്. സോ എന്തായാലും അതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറത്ത് വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. ജസ്റ്റ് കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്നത്. സംഭവം സിമ്പിൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷും കാലൊക്കെ വിട്ടുപോയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ആയതുള്ള അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിട്രോ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കാണാനായിട്ട് പറ്റത്തില്ല. അത് അവിടെ ഹിഡൻ ആയിട്ട് ഇരിക്കുകയാണ്. സോ ആ ഒരു ഓപ്ഷൻ കാലൊക്കെ ആക്ടിവേറ്റ് ആക്കണം എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയ്ക്ക് പറയുന്നുണ്ട്. സോ അതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ആക്കിയിട്ട് നേരെ ക്യാഷ് വിട്രോടിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ലൈവായിട്ട് തന്നെ ക്യാഷും കാലൊക്കെ എണിച്ചത് വിട്രോടിച്ച് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. സോ ഇതൊരു നൈസ് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നിങ്ങൾക്ക് ഡെയിലി ക്യാഷും കാലൊക്കെ എണിച്ച് വിട്രോടിച്ച് എടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, സോ ഞാൻ കൂടുതൽ സമയങ്ങളിതെല്ലാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനോട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ ഒരു ഇമെയിൽ ഐ ഡി അടിച്ച് കൊടുക്കുക, ഒരു നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ച് കൊടുക്കുക, ദെൻ പാസ്വേഡ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ നേരത്തെ നമ്മൾ ഈ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തോണ്ട് ഈ ആപ്ലിക്കേഷനിലേക്ക്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏണിംഗ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മാക്സ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കിൻ്റെ സംഭവമാണ് ഞാൻ കാണിച്ചു തരാം. വലിയ കണക്ക് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന വേണ്ട, സിമ്പിളാണ്. പിന്നെ ഗെയിംസ് സെക്ഷനോട്ട് പോകാൻ കാണാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് ഗെയിംസ്, ഒരു പെർമിഷൻ അലോ ചെയ്യാൻ പറയാം, അലോ ചെയ്ത് കൊടുക്കുക. ദെൻ കുറച്ച് ഗെയിംസ് കാണാൻ പറ്റും. ഈ ഒരു ഗെയിമും കളിച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ മാക്സും ഗെയിമും ആണ് മെയിനായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, പിന്നെ അതുപോലെ അടുത്തൊരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റും റഫർ ആൻഡ് രണ്ട് ഓപ്ഷനും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. റഫറിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ മാത്ത് കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ 4x1 എത്രയാണ് ചോദിക്കുന്നു. ഓക്കെ, 4 എന്ന് കൊടുക്കുന്നു, നമ്മൾ ടിക്ക് ചെയ്യുന്നു, ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, ടിക്ക് കൊടുക്കാൻ നേരത്തെ അത് ഇതെടുക്കണ്ട, വെയിറ്റ് വാലിഡേറ്റിംഗ് യുവർ ആൻസർ, ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട്. സോ കറക്റ്റ് ആണെങ്കിൽ ടിക്ക് വരും, അല്ലെങ്കിൽ റോങ് എന്ന് കാണിക്കും. ഓക്കെ, ടിക്ക് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പരസ്യം വരും. കാര്യം ആ ഒരു പരസ്യത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു ഇതിൽ നിന്നും, ക്യാഷിൽ നിന്നും ചെറിയൊരു കമ്മീഷനാണ് നമുക്ക് തരുന്നത്, മനസ്സിലായി. സോ അങ്ങനെയാണ് സംഭവം. അതിനുശേഷം എഗെയിൻ എന്താ ചോദിക്കുന്നത്, 7x1 എത്രയാണ്, 8 കൊടുക്കുന്നു. നേരെ ടിക്ക് കൊടുക്കണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻ അടിക്കില്ല, ടിക്ക് കൊടുക്കണം മറക്കാതെ, മനസ്സിലായില്ലേ. ടിക്ക് കൊടുക്കുന്നു, ദെൻ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്ത് ക്ലോസ് നൗ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേ നമുക്ക് 15 കോയിൻ വെച്ച് ആഡ് ആവുന്നതായിരിക്കും. സോ ഇങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ആക്കുന്നതനുസരിച്ച് നമുക്ക് 15 കോയിൻസ് വെച്ച് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഗസ്റ്റ് സൈൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സോ അതിലോട് ജസ്റ്റ് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതെന്ന് പറയുമ്പോൾ ഇതൊക്കെ മാക്സിൻ്റെ സംഭവം തന്നെ കാണാൻ പറ്റും. 7x8 കൊണ്ട് എന്തോ ചെയ്തപ്പോഴേക്ക് 0.88 വന്നു. എന്ത് ചെയ്തപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഐ ഡോണ്ട് നോ ആൻസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആൻസർ അവർ തന്നെ പറഞ്ഞുതരും. ആൻസർ നമ്മൾ ഡിവൈഡ് ചെയ്തതാണെന്ന്. ഓക്കെ, സോ നേരെ അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വാലിഡേറ്റിംഗ് യുവർ ആൻസർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ ടിക്ക് വരും, റോങ് ആണെങ്കിൽ റോങ് എന്ന് കാണിക്കും. ഓക്കെ, ഏതെങ്കിലും ക്ലോസ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ 3 എന്തോ ചെയ്തപ്പോൾ 3 ഈസികൾ 6 വന്നു. എന്ത് പ്ലസ് ചെയ്തപ്പോൾ, ഓക്കെ, 3 കൂട്ടിയപ്പോഴേക്കും 6 വന്നു. സോ പ്ലസ് കൊടുത്തു. അപ്പം വാലിഡേറ്റിംഗ് യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിക്കുന്നു. ഓക്കെ, സോ ഇതുപോലെ ചെയ്ത് ചെയ്ത് ഒരു ദിവസം 10 കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ അടുത്തത് മാക്സ് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കുന്നു. അതായത് 8x3 എന്ന് പറയുന്നത് 12 ആണോ എന്ന് ചോദിക്കുന്നു. അത് ശരിയാണെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ശരിയാണോ തെറ്റാണോ, തെറ്റല്ലേ. സോ തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും വാലിഡേറ്റിംഗ് യുവർ ആൻസർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ശരിയാണെന്ന് പറഞ്ഞാൽ ടിക്ക് വരും, അല്ലെങ്കിൽ റോങ് വരും. ഓക്കെ, സംഭവം മനസ്സിലായി, അത്രേ ഉള്ളൂ. അറിയത്തില്ലെങ്കിൽ ഐ ഡോണ്ട് നോ ആൻസർ എന്ന് പറയുമ്പോൾ അവർ തന്നെ താഴെ കാണിച്ചത് ഏതാണെന്നുള്ളത് അത് നേരെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇത് 3 നിങ്ങൾക്ക് ദിവസം 10 വെച്ച് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലായി. ദിവസം 10 വെച്ച് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കുറച്ച് കംപ്ലീറ്റ് ആക്കി, അതായത് ഒരു 5 അല്ലെങ്കിൽ 6 ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയാൻ നേരത്തെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിലോട്ട് ആ പരസ്യത്തിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം തിരിച്ച് വന്നാൽ മതി. അപ്പം പിന്നെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു 3 നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഗെയിം എന്ന സെക്ഷനാണ്. അവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് കുറച്ച് ഗെയിംസ് കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഗെയിം കളിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, ഒരു നിർബന്ധമില്ല. ജസ്റ്റ് ആ ഒരു ടൈമിങ് തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ സൈഡിൽ കൊടുത്ത ടൈം കണ്ട 18 അങ്ങനെ ടൈം കണ്ട, ആ ടൈമിങ് തീരുന്നപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചത് 10 ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വേറൊരു ഗെയിം ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് പരസ്യം വരെ അതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കയറുന്നത് ഗെയിം ലോഡിംഗ് ആണ്.
ഓക്കെ. സോ ഈ ഒരു മേലെ ടൈമിംഗ് ഓടുന്നുണ്ട്. നമ്മൾ ഗെയിം കളിക്കുന്ന പോലും ഇല്ല. ഞാൻ ടൈമിംഗ് തീരുമ്പോൾ നേരെ തെറ്റി, ടൈമിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരെ ബാക്ക് കഴിക്കരുത്, 10 കോയിനാടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കളിക്കോ കളിക്കത്തില്ല, അതൊന്നും ഇവിടെ കാര്യമില്ല. പിന്നെ റഫറൻ്റ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഈ റെഫർ ചെയ്ത് ക്യാഷ് കിട്ടുമോ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ എന്തായാലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ കമൻറ്റ് പിൻ ചെയ്തെല്ലാം വെച്ചേക്കാം. ഓക്കെ. സോ ഇങ്ങനെയാണ് സംഭവം. ഇതാണ് നമ്മുടെ ഏണിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാം കണ്ടു, പക്ഷേ വിട്ടടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ലേ, വിട്ടടിക്കുന്ന ഓപ്ഷൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല തുടക്കം, അത് ഹൈഡായിട്ട് ഹിഡൻ ആയിട്ടിരിക്കുവാണ്. ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാം. ഈ ഒരു 3 ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കാം. കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി സ്റ്റാർട്ട് കിസ്നോ എന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പം എന്താ വരും വിട്ടടിക്കാനുള്ള ഓപ്ഷൻ, മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആക്കാം. 3 നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു വിട്ടോട് ഓപ്ഷൻ ഇനേബിൾ ആവത്തുള്ളൂ, മനസ്സിലായോ? നിങ്ങൾക്ക് കാണാൻ പറ്റും, 400 കോയിൻസ് ഉണ്ടെങ്കിൽ 4 രൂപ വിട്ടടിക്കാൻ, 2500 കോയിൻസ് ഉണ്ടെങ്കിൽ 25 രൂപ വിട്ടടിക്കാൻ, 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ വിട്ടടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. സോ വിട്ടടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് 400 ആയിട്ടുണ്ട്, 470 കോയിൻ എനിക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. സോ അവിടെ പേറ്റി നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ നിങ്ങൾ പേറ്റി നമ്പർ കറക്റ്റായിട്ട് അടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വിട്ടടിക്കേണ്ടത്. ഓക്കെ. സോ നിങ്ങൾക്ക് ദിവസം ചെയ്ത് കോയിൻസൊക്കെ കൂട്ടിയിട്ട് 25 ആയിട്ട് വിട്ടടിക്കണം, 25 രൂപ 50 രൂപ 50 രൂപ അല്ലെങ്കിൽ ഡെയിലി 4 രൂപ വെച്ച് വിട്ടടിച്ച് പോകണമെങ്കിൽ അങ്ങനെ വിട്ടടിച്ച് പോകാം. ഓക്കെ. സോ അതാ എൻ്റെ പേറ്റി നമ്പർ അടിച്ചെടുത്തു, ദെൻ വിട്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നേരെ ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 346 സംതിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ വിട്രോ അടിച്ചിരിക്കുന്നത്. പെൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്, 400 കോയിൻസാണ് വിട്രോ അടിച്ചിരിക്കുന്നത്, 4 രൂപയാണ് വിട്ടടിച്ചിരിക്കുന്നത്, പെൻഡിങ് ആണ്. ഓക്കെ. സോ കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നേരെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു 5:37 ആയപ്പോഴേക്കും വന്ന് നോക്കിയതാണ്. സോ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ദാ ടുഡേ 4:21 തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 1 മണിക്കൂർ പോലും എടുത്തില്ല പേയ്മെൻറ്റ് റിസീവ് ആകാനായിട്ട്. ഓക്കെ. സോ പേയ്മെൻറ്റ് ഒക്കെ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്, 24 മണിക്കൂറിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാലൊക്കെ റിസീവ് ആകുന്നത്. സോ എന്നാൽ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്, ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പം അവരെങ്ങനെ ആവുമെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഓക്കെ, അതെല്ലാ പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ. സോ എന്തായാലും ഇപ്പം പേയ്മെൻറ്റ് പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഡെയിലി ഇതാണ് മാക്സ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് 4 രൂപ വെച്ച് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി എടുക്കുക. ഓക്കെ. സോ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ. സോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഗൈസ്, തരക്കണം സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അത് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അത് ഓൺ എന്ന ഓപ്ഷൻ ഇടുക. നമ്മൾ അത്ര പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കൻ കാലൊക്കെ വരത്തുള്ളൂ. ഓക്കെ. സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.